ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സർവകലയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പൊറോട്ടയാണ്. പൊറോട്ട നമ്മൾ വീശിയടിക്കാതെ നമ്മൾ എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാൻ നോക്കാം. സോ നമ്മൾ സാധാരണഗതിയിൽ പൊറോട്ട അടിക്കുന്നത് കണ്ടതെന്ന് വെച്ചാൽ പൊറോട്ടയൊക്കെ വീശിയടിച്ചിട്ടൊക്കെയാണ് ചെയ്യാറ്. അപ്പോൾ നമ്മൾ അതുകൊണ്ട് തന്നെ ആയിരിക്കും വീട്ടിൽ നമ്മളധികം പൊറോട്ട പരീക്ഷണങ്ങൾ നടത്താത്തത്. അപ്പോൾ നമുക്കിത് എളുപ്പത്തിൽ ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ്. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് പൊറോട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 3/4 കിലോ മൈദയാണ്. 3/4 കിലോ മൈദ കൊണ്ട് നമുക്ക് 16 പൊറോട്ട ഉണ്ടാക്കാം. അപ്പോൾ 3/4 കിലോ മൈദ എടുത്തിട്ട് ഒരു 3/4 ഗ്ലാസ് പാല്, പിന്നെ ഒരു മുട്ട, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ വെള്ളമാണ് എടുത്തിരിക്കുന്നത് കുഴച്ചെടുക്കാൻ പാകത്തിന്. നമുക്ക് ആദ്യം തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം നമ്മളൊരു മുട്ട അതിലോട്ട് ഉടച്ച് ചേർത്ത് കൊടുക്കാം. മുട്ട ഉടച്ച് ചേർത്തിട്ട് ചെറുതായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പാലും ചേർത്തിട്ട് പാകത്തിനുള്ള വെള്ളം ചേർത്ത് നമുക്ക് നന്നായിട്ട് ഒരു ചപ്പാത്തി മാവിനെക്കാട്ടിയും കുറച്ചും കൂടി സോഫ്റ്റായിട്ട് നമുക്കൊരു തൊട്ട് കഴിഞ്ഞാൽ വിരൽ പതിയുന്ന രീതിയിലായിട്ട് നമുക്കത് ഒന്ന് കുഴച്ചെടുക്കാം. വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു രീതിയിൽ നമുക്ക് കുഴച്ചെടുക്കാം. ഇനി നമുക്ക് ഈ മാവ് ഒരു പരന്ന പ്രതലത്തിൽ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. പക്ഷെ നമ്മൾ പാത്രത്തിൽ കുഴച്ചെടുക്കുന്നതിനേക്കാട്ട് ബെറ്റർ, എളുപ്പത്തിൽ നമുക്കിതുപോലെ മേശയുടെ മുകളിൽ വെച്ചിട്ട് കുഴച്ചെടുക്കാം. നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കുന്നത് വെച്ചാൽ നമ്മൾ ആ ഒരു, ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു സോഫ്റ്റിലായിരിക്കണം, അതായത് നമ്മളൊരു വിരൽ വെച്ചാൽ പതിയുന്ന ഒരു രൂപത്തിലായിരിക്കണം നമ്മളിത് കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് നന്നായിട്ട് ആ രീതിയിലേക്ക് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മൾ മാവ് ഏകദേശം കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ ഒരു രീതിയിലാണ് നമ്മൾ വിരൽ വെക്കുമ്പോൾ പതിയുന്ന ഒരു പുഷലായിരിക്കണം, അധികം ടൈറ്റ് ആവരുത്, എന്നാൽ അധികം ലൂസും ആവാത്ത ആ ഒരു രീതിയിൽ. ഇനി നമുക്കിതൊരു 1.5 മണിക്കൂറോളം ഒന്ന് അടച്ചു വെക്കാം. അതാകുമ്പോൾ നമുക്കൊന്ന് സെറ്റായി കിട്ടും, മാവ് നന്നായിട്ടൊന്ന് സെറ്റായി കിട്ടും. നമുക്ക് ആ 1.5 മണിക്കൂറിന് ശേഷം നമുക്ക് തുറന്നിട്ട് നമുക്കിതിനെ ഒരു 16 ബൗൾസായിട്ട് മാറ്റണം. നമുക്ക് ഈ ഒരു വലിപ്പത്തിലാണ് നമ്മൾ 16 ബൗളാക്കുന്നത്. ഇപ്പം നമ്മൾ 16 ബൗളാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയൊരു റൗണ്ടായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ രണ്ട് വശത്തുമായിട്ട് നമുക്ക് ഓയിൽ തേച്ച് പിടിപ്പിക്കാം. എന്നുവെച്ചാൽ നമ്മൾ ഓയിൽ തേച്ച് പിടിപ്പിച്ചാൽ മാത്രമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അടിച്ച് അല്ലാതെ നമുക്ക് വേറൊരു രീതിയിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോ കംപ്ലീറ്റ് കാണുമ്പോൾ മനസ്സിലാവും എന്തിനാണ് നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ ഓയിൽ തേച്ച് പിടിപ്പിച്ചതെന്ന്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ രണ്ട് വശത്തും ഓയിൽ തേച്ചിട്ട് ഇതിൻ്റെ മുകളിൽ തന്നെ ആയിട്ട് നമുക്ക് കട്ടി വെക്കാം. അപ്പോൾ നമ്മളിതുപോലെ എല്ലാ മാവും ഇതുപോലെ പരത്തി ഓയിൽ തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 1.5 മണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 1.5 മണിക്കൂറോ അല്ലെങ്കിൽ 10 മിനിറ്റോ, ഒരു മിനിമം 10 മിനിറ്റെങ്കിൽ വെക്കണം. ഇനി നമുക്കിത്, ഇനി നമുക്ക് ഈ മാവിൻ്റെ 4 വശത്തുനിന്ന് പതിയെ വലിച്ചാൽ നമുക്ക് വീഡിയോ കാണുന്ന ഈ ഒരു പൊസിഷൻ, അതായത് നമ്മൾ പൊറോട്ട അടിക്കുമ്പോൾ കിട്ടുന്ന അതേ എഫക്റ്റ് നമുക്ക് ഇതിൽ കിട്ടും. അത് നമുക്ക് അധികം മെനക്കേണ്ടിയില്ല, പക്ഷേ എന്നാൽ നമ്മൾ അടിച്ച് അതേപോലെ തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ വലിച്ചെടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു ഭാഗത്തുനിന്ന്, അതായത് നമ്മളൊരു ഏതെങ്കിലും ഒരു ഭാഗത്തുനിന്ന് എടുത്തിട്ട് നമുക്ക് കൂട്ടി പിടിച്ചു വരാം. അതായത് നമുക്ക് പൊറോട്ട ചുറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഭാഗത്തുനിന്നായിട്ട് നമ്മളിങ്ങനെ വീട്ടിൽ കാണുന്ന പോലെ കൂട്ടി പിടിച്ചെടുക്കാം. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് മേശയിൽ ഒന്ന് അടിച്ചതിന് ശേഷം നമുക്ക് ചുറ്റിയെടുക്കാം. ചുറ്റിയെടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആദ്യം നമ്മളെ കയ്യിലും കുറച്ച് ആ മാവിൻ്റെ മുകളിലും മൈദപ്പൊടി ജസ്റ്റ് ഒന്ന് തൂവി കൊടുക്കാം. ശേഷം നമ്മൾ രണ്ട് വിരലെടുത്തിട്ട് ആ വിരലിൻ്റെ മുകളിൽ വീഡിയോയിൽ കാണുന്ന പോലെ ഇതുപോലെ ചുറ്റിയെടുക്കാം. ചുറ്റിയെടുത്തിട്ട് അതിൻ്റെ ലാസ്റ്റ് ഭാഗം നമ്മൾ ഇതിൻ്റെ അടിഭാഗത്തോട്ടായിട്ട് വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്താൽ നമുക്ക് ആ നമ്മൾ പൊറോട്ടയുടെ മാവ് നമ്മളിപ്പോൾ ഹോട്ടൽസിലൊക്കെ വെച്ച് കണ്ടില്ലേ, അപ്പോൾ ആ ഒരു രീതിയിലേക്ക് നമുക്ക് ആ ഒരു പൊസിഷനിൽ നമുക്ക് കിട്ടും. ഇനി അതിൻ്റെ മുകളിലോട്ട് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ മാവും ഇതുപോലെ ചെയ്തെടുക്കാം നമുക്ക്. ഇപ്പോൾ നമ്മൾ എല്ലാ മാവും അതുപോലെ ചെയ്തിട്ടുണ്ട്. ഇനി മാവ് നമുക്ക് പരത്തിയെടുക്കാം. നമുക്ക് പൊറോട്ടയുടെ ഷേപ്പിലെ
ഇട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കാം. നമ്മൾ ഓയിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ഇത് നമ്മൾ കൈ കൊണ്ടുതന്നെ പ്രസ് ചെയ്താൽ തന്നെ ഈ ഒരു രീതിയിലേക്ക് വരും. അല്ലെങ്കിൽ നമുക്ക് ചപ്പാത്തി പരത്തുന്ന പരത്തിയെടുക്കാം. ഇനി നമുക്കൊരു ഊടടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് പൊറോട്ട മാവ് അതിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മൾ ഒരു ഭാഗം നമ്മൾ ഏകദേശം ആയതിന് ശേഷം മറുഭാഗം മറച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒരു ഭാഗത്ത് ഓയിൽ ഒഴിച്ചെടുക്കാം. രണ്ട് ഭാഗത്ത് നമ്മൾ ഓയിൽ ഒഴിച്ചെടുക്കാം. ആദ്യം ഒരു ഭാഗത്ത് ഓയിൽ ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. എന്നുവെച്ചാൽ എന്നാലും നമുക്ക് എല്ലാ ഭാഗവും ഒരുപോലെ വെന്ത് കിട്ടത്തുള്ളൂ. നമ്മൾ മറിച്ചിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കുക. രണ്ട് ഭാഗത്തും ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ഏകദേശം പൊറോട്ട വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇങ്ങനെ അടിച്ചെടുക്കാൻ നോക്കാം. അപ്പോൾ നമ്മൾ ടേബിളിൻ്റെ മുകളിൽ വെച്ചിട്ട് രണ്ട് കൈയും വെച്ച് ഇതിങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടിപൊളി നല്ല സ്വാദിഷ്ടമായ ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന പൊറോട്ട പോലെ തന്നെ നല്ല കിടലൻ പൊറോട്ട നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, ഇഷ്ടപ്പെട്ടാൽ ഡിസ്ലൈക്ക് ചെയ്യാം, തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാം. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ഗുഡ് ബൈ.